മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഈ ഒരു രീതിയിൽ മുടിയിൽ ഹെന്ന ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മുടി വളരാനും താരന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും മുടിയുടെ ടെക്സ്ചർ മാറ്റാനും ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഹെന്നയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കുറച്ച് പേരൊക്കെ കമന്റോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മഴക്കാലത്ത് ഹെന്ന ചെയ്യുന്നതുകൊണ്ട് മുടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമില്ല, മഴക്കാലത്ത് ഹെന്ന ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സാധാരണ ഇപ്പൊ മാസത്തിൽ ഒരു തവണയോ രണ്ട് തവണയൊക്കെ ആണല്ലോ നമ്മൾ ഹെന്ന ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് മഴക്കാലത്തും ചെയ്തു കൊടുക്കുക, കുഴപ്പമൊന്നും ഇല്ലാന്ന് മാത്രമല്ല നമ്മുടെ മുടിക്ക് അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനും ഹെന്ന ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ പറ്റുന്നവരൊക്കെ ഹെന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് എങ്ങനെയാണ് ഹെന്ന തയ്യാറാക്കുന്നത്, അതെങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടുവെക്കുക, നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ് യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് ഹെന്ന തയ്യാറാക്കാം. ഹെന്ന തയ്യാറാക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഹെന്ന മിക്സ് ചെയ്യാനുള്ള വെള്ളമാണ് കേട്ടോ. അത് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഞാനിവിടെ എടുത്തിട്ടുള്ള 2.5 ഗ്ലാസ് വെള്ളമാണ്. 2.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും ഇട്ട് നന്നായി തിളപ്പിച്ച് ഏകദേശം ഒരു 2 ഗ്ലാസ് അളവിൽ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഹെന്ന മിക്സ് ചെയ്യാൻ എത്രത്തോളം ചായയുടെയും കാപ്പിയുടെയും വെള്ളം വേണോ അതിനനുസരിച്ച് നിങ്ങൾ എടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് അത്യാവശ്യം നല്ല കടുപ്പുള്ള ചായയുടെയും കാപ്പിയുടെയും വെള്ളം ഉണ്ടെങ്കിലാണ് ഹെന്നയുടെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക. ഹെന്ന മിക്സ് ചെയ്യാൻ എപ്പോഴും നിങ്ങൾ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പൊ ഇനി നമുക്ക് ഹെന്ന മിക്സ് ചെയ്യാം. അപ്പൊ ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഹെന്ന മിക്സ് ചെയ്യുന്ന പാത്രമാണ് കേട്ടോ. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് എത്രത്തോളം ഹെന്ന വേണോ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഹെന്നയുടെ അളവ് ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെയും മുടിയുടെ ലെങ്ത്തും തിക്നെസ്സും അനുസരിച്ചാണല്ലോ എല്ലാവരും എടുക്കുക. അതിനനുസരിച്ച് നമ്മുടെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന അളവിൽ നമുക്ക് ഹെന്ന വേണം. അതിനനുസരിച്ച് നിങ്ങൾ ഹെന്ന എടുക്കുക. അപ്പൊ ഞാനിതാ ഇവിടെ 4 സ്പൂൺ അളവിൽ, ഞാൻ വലിയ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, സ്പൂണെന്നൊന്നും പറയാൻ പറ്റില്ല തവിയാണ്. അപ്പൊ ഇതിന് ഒരു 4 സ്പൂൺ അളവിലാണ് ഞാനിവിടെ പിന്നെ ഹെന്ന എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ മുടിയിലെ ലെങ്ത്തും തിക്നെസ്സും അനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. പിന്നെ ഹെന്നയുടെ കൂടെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇൻഡിഗോ പൗഡർ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നെല്ലിക്കാപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അപ്പൊ ഞാൻ ഇന്ന് ഒന്നും ചേർക്കുന്നില്ല, ഞാൻ ഹെന്ന മാത്രം ഉപയോഗിച്ചാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ ഹെന്നയിലേക്ക് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു 3 സ്പൂൺ അളവിൽ ഞാൻ ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്ത അതേ അളവിലാണ് നിങ്ങൾ ഹെന്ന പൗഡർ എടുക്കുന്നതെങ്കിൽ ഒരു 3 സ്പൂൺ അളവിൽ നിങ്ങൾ അതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. നമ്മളെപ്പോഴും ഹെന്ന ചെയ്യുന്ന സമയത്ത് തൈര് ചേർത്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മുടിക്ക് ആ ഒരു ഡ്രൈനസ് ഉണ്ടാവില്ല, ഡാൻഡ്രഫിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ തൈര് ഏറ്റവും നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചെറുനാരങ്ങ ചേർക്കുന്നുണ്ട്. ചെറുനാരങ്ങ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണ്ട, ഒരു കഷ്ണം മതിയാവും കേട്ടോ. അപ്പം നാരങ്ങയും ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് ഹെന്നയൊക്കെ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അത് മാത്രമല്ല ഏറ്റവും മെയിനായിട്ട് നമ്മൾ നാരങ്ങ ചേർക്കുന്നത് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം നാരങ്ങ നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഹെന്ന തയ്യാറാക്കാൻ വേണ്ടി ചേർക്കുന്നത്. അപ്പൊ ഇനി നമുക്കിത് മിക്സ് ചെയ്യണം കേട്ടോ. ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കട്ടയായി പോകുന്നു, കയ്യിൽ ഹെന്നയാവുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പതുക്കെ കുറച്ച് സമയം എടുത്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വലിയ രീതിയിൽ കട്ടയാവില്ല കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് ഇളക്കുമ്പോഴാണ് നമുക്കത് കട്ടയാവുക. അപ്പൊ നമ്മൾ ഇവിടെ ചായയുടെയും കാപ്പിയുടെയും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, വലിയ രീതിയിൽ കട്ടയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്കിത് വല്ലാണ്ട് കട്ടയായി പോകും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് പതുക്കെ നമ്മുടെ ഈ സ്പൂൺ കൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തായിട്ട്, കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് അത് ചുമക്കും. അപ്പോൾ നഖത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പതുക്കെ നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഞാനിതാ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹെന്ന മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എങ്കിലും ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ, അത് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെക്കുമ്പോൾ അത് ശരിയായിക്കോളും. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കട്ടകൾ ഒഴിവാക്കിയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്രിംഗ്രാജ് പൗഡർ, ഇൻഡിഗോ പൗഡർ ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ കയ്യിലുള്ളവർക്ക് ആ രീതിയിൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഹെന്ന നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ദിവസം ഇതുപോലെ തന്നെ വെച്ചിട്ട് ഹെന്ന ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. അപ്പോൾ ഒരു നൈറ്റ് ഹെന്ന ഇതുപോലെ തന്നെ വെച്ചിട്ട്
വെച്ചിട്ട് നമുക്ക് അടുത്ത ദിവസം ഇത് ഉപയോഗിക്കാം കേട്ടോ. അടുത്ത ദിവസം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അത് അടുത്ത ദിവസം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ഫ്രിഡ്ജിലൊന്നും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു നൈറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ദിവസം ഇത് എടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതാ നമ്മൾ ഇന്നലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഹെന്ന നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. പിന്നെ ഈ കറുപ്പ് കളർ കാരണം ഈ ചട്ടിയുടെ ആണ് കേട്ടോ, ഇരുമ്പ് ചട്ടി ആയതുകൊണ്ടാണ് ഈ കളർ വരുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചട്ടിയാകുമ്പോൾ ഈ കളറൊന്നും വരില്ല. ഞാൻ പക്ഷെ ഇത് ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അപ്പൊ അതെന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചേർക്കാനുള്ളത് മുട്ടയാണ് കേട്ടോ. മുട്ട മൊത്തമായിട്ട് നമ്മൾ ചേർക്കുന്നില്ല, മുട്ടയുടെ വെള്ളം മാത്രമായിട്ടാണ് ചേർക്കുന്നത്. മുട്ടയുടെ മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മഞ്ഞ ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഒരു മുട്ട എടുക്കുക, അതിൻ്റെ വെള്ള കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ വെള്ളയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ മാത്രം മുട്ട സ്കിപ്പ് ചെയ്യുക, മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഹെന്നയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ നാച്ചുറൽ ഹെയർ ഡൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലല്ല ഹെന്ന ചെയ്യുന്നത്. ഇത് നമ്മൾ വെറുതെ ഹെന്ന മാത്രമായിട്ട് ചെയ്യുമ്പോഴാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. നമ്മൾ മുടി വളർച്ചയും കൂടി നോക്കിക്കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തുകൊണ്ട് ഹെന്ന ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ മുടിക്ക് അത് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ഡൈ ഒക്കെ ചെയ്യാൻ വേണ്ടി ഹെന്ന ചെയ്യുന്നവർ ഈ രീതിയിൽ ചെയ്യരുത്. ഞാനൊരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ രീതിയിൽ മാത്രമേ നിങ്ങൾ ഹെന്ന ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എഗ് വൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, തലേ ദിവസം നിങ്ങൾ ചേർക്കരുത്. അപ്പോൾ ഇതാ മുട്ടയുടെ വെള്ളയും ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ മുടിയിലേക്ക് തേക്കരുത്, മുട്ടയുടെ വെള്ളയും ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ അതുപോലെ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുടിയിൽ ഹെന്ന തേക്കുന്നതിന് മുമ്പായിട്ട് മുടി ചീകി നന്നായിട്ട് കെട്ടൊക്കെ കളഞ്ഞു വെക്കണം കേട്ടോ. നമ്മൾ മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഹെന്ന തേക്കണമല്ലോ. അപ്പോൾ നമ്മൾ മുടിയിൽ പിന്നെ കെട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് മുടി പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല കുറച്ച് ഓയിലും കൂടി നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് നമ്മൾ ഹെന്ന തേക്കുന്ന സമയത്ത് മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകും കേട്ടോ. പിന്നെ നമ്മളെന്താ പറയുക, ഡൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങനെ എണ്ണ തേക്കാറില്ല, കാരണം ആ ഒരു കറക്റ്റ് കളർ നമ്മൾ ആ മുടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന രീതിയിലുള്ള ഹെന്നയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിൽ, നിങ്ങൾ ഏത് ഓയിലാണോ തേക്കുന്നത് അത് കുറച്ച് മുടിയിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് തേച്ച് കൊടുക്കും. ഒരുപാട് ഓയിലി ഒന്ന രീതിയിൽ തേക്കണ്ട, ജസ്റ്റ് ഒന്ന് മുടിയിൽ സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഹെന്ന ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ വാസ്ലിൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെറ്റിയുടെ സൈഡിലും ചെവിയുടെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു കളർ നമ്മൾ കുറേ നേരം വെച്ചിരിക്കുന്നല്ലേ, അപ്പോൾ എന്തായാലും നെറ്റിയിലും ഇതിലൊക്കെ ചെറുതായിട്ടാവും. അപ്പം ആ ഒരു കളർ വരാതിരിക്കാനായിട്ട് ഓയിൽ തേച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി ഓയിലൊക്കെ തേക്കുമ്പോൾ മുഖത്ത് പിന്നെ പിമ്പിൾസൊക്കെ വരുന്ന പ്രശ്നമുണ്ടെങ്കിൽ വാസ്ലിൻ എന്തെങ്കിലും തേച്ച് കൊടുത്താൽ, ചെവിയുടെ സൈഡിലൊക്കെയാണ് കൂടുതലായിട്ട് ആവുക, അപ്പോൾ അവിടെയൊക്കെ നിങ്ങളൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ കളർ പിടിച്ച് നിൽക്കുമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് എന്താ പറയുക, ഒരു ദിവസമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ആ ഒരു കളർ, പിന്നെ അങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പം അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ കുറച്ച് വാസ്ലിനോ ഓയിലോ എന്തെങ്കിലും എടുത്തിട്ട് സൈഡിലൊക്കെ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചീകി കെട്ട് കളയാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഹെന്ന തേക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ട് മുടി എടുത്തിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മുടിയിൽ മാത്രം തേച്ചാൽ പോരാ, നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കണം. അപ്പോൾ നിങ്ങളിങ്ങനെ മുടിയുടെ തുടക്കം മുതൽ നന്നായിട്ട് സ്കാൽപ്പിൽ ആദ്യം ആവുന്നുണ്ട്, നമുക്ക് തണുപ്പ് തട്ടുമ്പോൾ നമുക്ക് അറിയാമല്ലോ സ്കാൽപ്പിൽ ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ കുറച്ച് കുറച്ച് എടുത്തിട്ട് സ്കാൽപ്പിലും തേച്ച് ആ മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഹെന്ന ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട്, മുടിയിൽ എല്ലായിടത്തും ആവുന്ന ആ ഒരു കളറൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് ആവണം. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ നമ്മൾ ഹെന്ന ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് വീട്ടിലുള്ള മൈലാഞ്ചി അരച്ച് ഇതുപോലെ ചെയ്തൂടെ എന്നുള്ളത്. അങ്ങനെ ചെയ്യാം, പക്ഷെ നമ്മൾ പച്ചയ്ക്ക് മൈലാഞ്ചി അരച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല കേട്ടോ. അതിനകത്ത് എന്താ പറയുക, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കുമല്ലോ. നമ്മളിങ്ങനെ അരച്ചെടുക്കുമ്പോൾ മുടിയിൽ നിൽക്കാനും ബുദ്ധിമുട്ടാണ്, പിന്നെ എന്താ പറയുക, ആ ഒരു കളർ കറക്റ്റായിട്ട് നമ്മുടെ മുടിയിൽ പിടിക്കില്ല. അപ്പോൾ അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഉള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഉണക്കി പൊടിച്ചിട്ട് ഇതേപോലെ നമ്മളിപ്പോൾ പൗഡർ ചേർക്കുന്നില്ലേ, അതേപോലെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു സെക്ഷനായിട്ട് എടുത്തിട്ട് ആ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് തേക്കുക, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് എടുക്കുക കേട്ടോ. ഇങ്ങനെ ബാക്കിൽ നിന്ന് നമ്മൾ തേക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അവിടെ കെട്ടി വെക്കാൻ പറ്റുക. ബാക്കോട്ട് ഒരുപാട് താഴത്തേക്കായി പോയാൽ നമ്മൾ കെട്ടി വെക്കുന്ന അവിടെ നിൽക്കില്ല, അടഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഉച്ചിഭാഗം എന്നൊക്കെ പറയില്ല, അതേപോലെ ഇതാ ഇവിടെ കുറച്ച് മുകളിലേക്ക്, ഞാൻ കുറച്ചിപ്പോൾ താഴേക്ക് ആയിട്ടുണ്ട്, എന്നാലും നിങ്ങൾ കുറച്ച് മുകളിലേക്കായിട്ട് കെട്ടി വെക്കുക. അപ്പോൾ ഒരുപാട് ഹെയറൊക്കെ ഉള്ളവർ കുറച്ചൊരു എന്താ പറയുക, തേച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും നിങ്ങൾ കുറച്ച് സമയമെടുത്ത് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് ഇതുവരെ ഹെന്ന ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഹെന്ന ചെയ്യുന്നത്. നമുക്ക് തേക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ, ഷോർട്ട് ഹെയർ ആർക്കൊക്കെ ഹെന്ന ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്.
ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കുക. സ്കാൽപ്പിൽ ആവണമെന്ന് നിർബന്ധമുണ്ട് കേട്ടോ. സ്കാൽപ്പിൽ നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ആവുന്ന രീതിയിൽ തന്നെ തേച്ച് കൊടുക്കുക. താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ ഹെന്ന നല്ലതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. ഓരോ ഭാഗം തേക്കുമ്പോഴും അവിടെ കവർ ചെയ്ത് തേക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുത്താൽ മതി, അപ്പോൾ നമുക്ക് എല്ലായിടത്തും ആയിക്കോളും. അപ്പം ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് ഹെന്ന മുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ തേച്ച് കൊടുക്കുക, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ക്യാപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം കേട്ടോ. ഹെന്ന ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് ഹെന്ന കഴുകി കളയാൻ ബുദ്ധിമുട്ടായിരിക്കും, മുടി പൊട്ടി പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഷവർ ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് കവർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കവറില്ല, നമ്മുടെ പ്ലാസ്റ്റിക് കവറൊക്കെ ഇല്ലേ, അതൊന്ന് വെച്ചിട്ട് ഒന്ന് കെട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ഷവർ ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ അല്ലെങ്കിൽ ഷവർ ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് കവർ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഹെന്ന നമ്മൾ ഒരു മണിക്കൂറൊക്കെ നമ്മുടെ മുടിയിൽ വെക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക. ഇനി ഒട്ടും നിങ്ങൾ തണുപ്പൊക്കെ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഹെന്ന മുടിയിൽ വെക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇത്ര സമയം ഒന്നും കറക്റ്റായിട്ട് പറയുന്നില്ല, നിങ്ങളുടെ ആരോഗ്യം നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര സമയം വെക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് നിങ്ങൾ ആ സമയം വരെ വെക്കുക. ഞാൻ എന്തായാലും ഒരു മണിക്കൂർ നേരം ഇതുപോലെ തന്നെ വെക്കും കേട്ടോ. പിന്നെ നിങ്ങളിത് കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പോ താളിയോ അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്താൽ മതി. ഹെന്ന ഇപ്പോൾ അത്യാവശ്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹെയറും പിന്നെ സ്കാൽപ്പൊക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തേച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കഴുകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹെന്ന നമ്മുടെ മുടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ആ ഒരു സമയം വരെ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകുന്നൊന്നും കാണിക്കുന്നില്ല, ഞാൻ കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഹെന്നയൊക്കെ ചെയ്തു, ഞാനിത് അടുത്ത ദിവസമാണ് കേട്ടോ ഇതിൻ്റെ റിസൾട്ട് കാണിക്കുന്നത്. നമ്മൾ ഹെന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും നമുക്ക് മുടിയിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റുക. അടുത്ത ദിവസം നല്ല കേട്ടോ, നമ്മുടെ മുടി കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, നമ്മളിത് കഴുകുന്ന സമയത്ത് നിങ്ങൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ, വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. ഞാനിത് എടുത്ത് പറയാൻ കാരണം, നമ്മൾ ഷാമ്പു എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയി പോകും. ഹെന്ന ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, നോർമലായിട്ട് ഒരു ഡ്രൈനസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഷാമ്പു എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഡ്രൈ ആയി പോകട്ടെ. അത് ഒഴിവാക്കാനാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ മുടി അത്യാവശ്യം നന്നായിട്ട് ബൗൺസി ആയിട്ടുണ്ട് കേട്ടോ. ഒറ്റ ഇതിൽ പറയേണ്ട ഒരു റിസൾട്ട് അത് തന്നെയാണ്. അത് നമുക്ക് പുതിയ മുടികൾ വളർന്നുകൊണ്ടുള്ള ബൗൺസി ഫീൽ അല്ല കേട്ടോ, നമ്മുടെ മുടി ഓരോന്നും ഇങ്ങനെ വേറിട്ട് നിൽക്കും. ഹെന്നയൊക്കെ ചെയ്യുമ്പോഴൊരു പ്രത്യേകത അത് തന്നെയാണ്, നമ്മുടെ ഓരോ മുടി ഇങ്ങനെ വേറിട്ട് നിൽക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ മുടി ഒറ്റ യൂസിൽ തന്നെ അങ്ങനെ ബൗൺസി ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മുടിക്ക് തീരെ ഉള്ളു കുറവുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഹെന്ന ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മുടിക്ക് നല്ല ഉള്ളുള്ളതായിട്ട് തോന്നിപ്പിക്കും കേട്ടോ. അത് മാത്രമല്ല മുടി നല്ല ഭംഗിയായിട്ട് കിടക്കും. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം നിങ്ങൾ ഹെന്ന ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം മുടി നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. മുടി നല്ല ഉള്ളുള്ളതായിട്ടും മുടിക്ക് നല്ലൊരു ഷൈനിങ് ഒക്കെ തരാനായിട്ട് ഹെന്ന നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ചിലവരൊക്കെ ചോദിക്കുന്ന കാര്യമാണ്, ഹെന്ന ചെയ്യുന്ന സമയത്ത് മുടി വല്ലാണ്ട് ചുമന്ന് വരുമോ എന്നുള്ളത്. അങ്ങനെ ചുമന്നൊന്നും വരില്ല കേട്ടോ. നമുക്കിപ്പോൾ വൈറ്റ് ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും ചുമക്കും.
പിന്നെ ബ്ലാക്ക് ഹെയർ ആണെങ്കിൽ അങ്ങനെ ചുമക്കില്ല, പക്ഷെ നമുക്ക് എന്താ പറയുക, മുടിയുടെ മുകളിൽ ഒരു ഷൈനിങ് ഉണ്ടോ, ഒരു റെഡ് വീശിയതുപോലെ ചെറിയൊരു ഷൈനിങ് ഉണ്ടാവും. ഇപ്പൊ എല്ലാവർക്കും ആ ഒരു കളറൊക്കെ ഇഷ്ടമല്ല, ഇങ്ങനെ കെമിക്കലി കളറൊക്കെ കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഹെന്നയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ദൂരം നിന്നൊക്കെ ഒരാൾക്ക് നോക്കുമ്പോൾ നമ്മുടെ മുടിക്ക് ആ ഒരു റെഡ് കളർ വീശിയതായിട്ട് ഇങ്ങനെ തോന്നും കേട്ടോ. നല്ല ഭംഗിയാണ് അങ്ങനെ കിടക്കുന്ന കാണാനായിട്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ വെയിലത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് ആ ഒരു ഷൈനിങ് നമുക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പൊ ക്യാമറയിലൂടെ എത്രത്തോളം അറിയുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ മുടിക്ക് ചെറിയൊരു റെഡ് ഒരു കളർ ഇങ്ങനെ വീശിയിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഹെന്ന ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ മഴക്കാലത്ത് ഹെന്ന ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഹെന്ന ചെയ്ത് കൊടുക്കാം. അടുപ്പിച്ച ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യുന്ന അത്ര നല്ലതല്ല. അപ്പൊ ഹെന്ന ചെയ്തിട്ടുള്ള ഒറ്റ യൂസിലുള്ള ഒരു റിസൾട്ട് ആണ് ഞാനിപ്പോ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ടും മാറിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ഹെന്ന നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഹെന്ന ഇതുവരെ ചെയ്യാത്തവർ, ഇപ്പൊ ചെയ്യാത്തവരുണ്ടാവില്ല, ഹെന്നയൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെന്ന ഒരു തവണയെങ്കിലും നിങ്ങൾ മുടിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. അപ്പൊ ഹെന്ന എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.